അങ്ങനെ അവന് ഫിലോസഫി പഠിക്കണമെങ്കിൽ സ്വന്തം കാശിലേ പഠിക്കുള്ളൂ എന്റെ പൈസ കൊണ്ടിട്ട് അവൻ പഠിക്കാൻ പോകണില്ല ഈ മാതിരി വേഷം കിട്ടുന്നു ഇവിടെ വേണ്ട പറയാൻ എളുപ്പമാണ് എന്റെ റിവോൾട്ട് ഒരിക്കലും ഒച്ചയിലായിരുന്നില്ല പക്ഷെ ഈ പോക്ക് അത്ര സുഖകരമായിട്ടുള്ള പോക്കൊന്നും അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സ്കൂളിങ് കഴിയുന്ന എഴുപത്തി ആറില് അപ്പോഴേക്കും അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്തു എന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ ഒരു സീരിയസ്നെസ്സൊന്നും നമ്മളെ ഒന്നും അഫക്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നില്ല സ്കൂളിൽ വെച്ചിട്ട് കാരണം സ്കൂളിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സ്കൂളാണ് സെയിൻറ്റ് ജോർജ് അവിടെയാണ് പഠിച്ചത് ഞങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളും അലക്സാണ്ടർ സാറിൻ്റെ എന്ത് പിരിഞ്ഞുപോക്കും ബഹളത്തിൻ്റെ ഇടയിൽ ആമാതിരി കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കോളേജിലേക്ക് വന്നപ്പോഴാണ് കോളേജിലേക്ക് വന്ന് കോളേജിൽ ഞാൻ ചേർന്നത് സെൻ്റ് ആബേർട്സ് കോളേജിലായിരുന്നു എന്ന സമയത്തോളം അച്ഛനൊക്കെ ചിന്തിച്ചിരുന്നത് പോളിടെക്നിക്കിൽ പോകട്ടെ അച്ഛൻ എന്താ കണക്ക് കൂട്ടുന്നതും ഒക്കെ അനുസരിച്ചിട്ട് എനിക്കും കൂട്ടാൻ പറ്റും എന്ന് അച്ഛൻ ധരിച്ചു വച്ചിരുന്നു ഇതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമേ ആയിരുന്നില്ല അങ്ങനെയാണ് പോളിടെക്നിക്കില് അപ്ലിക്കേഷൻ കൊടുത്തു നോക്കൂ എന്നൊക്കെ പറയുന്നൊരു സമയത്ത് ഞാൻ പ്രഖ്യാപിക്കുന്നത് ഞാൻ കോളേജിൽ പോകും എനിക്ക് കോളേജിലാണ് പോകേണ്ടത് അത് കഴിഞ്ഞ് കോളേജിൽ അഡ്മിഷന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം അച്ഛൻ അപ്പോഴേക്കും ട്രഷറി സൂപ്പർ ഉണ്ടോ മറ്റോ ആയിരുന്നു അപ്പോൾ എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും സാലറി അയക്കേണ്ടത് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അച്ഛൻ്റെ കീഴിലോ മറ്റോ ആണ് വന്നിരുന്നത് എന്തായാലും കോളേജുകളൊക്കെ ആയിട്ട് നല്ല ബന്ധം അച്ഛനുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് സെയിൻറ്റ് ആബ് സെയിൻറ് ആബിൾസ് കോളേജിൽ ഒരു അഡ്മിഷന് പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ കോമേഴ്സ് എക്കണോമിക്സൊക്കെ കൂടി ചേർന്നിട്ടുള്ള തേർഡ് ഫോർത്ത് ഗ്രൂപ്പ് അതാണ് എടുത്തത് അങ്ങനെ അഡ്മിഷൻ കിട്ടി അപ്പോൾ അതുവരെ ഞാൻ പറഞ്ഞു അലക്സാണ്ടർ സാറ് അടിച്ച് തൊട പൊട്ടിച്ച ശേഷം എടുത്തുടുത്ത മുണ്ട് അതോടുകൂടി നമ്മൾ മുണ്ട് ആയി കഴിഞ്ഞിരുന്നു പക്ഷെ കോളേജ് അഡ്മിഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത കണ്ടീഷൻ വെച്ചു എനിക്ക് പാൻസ് വേണം അപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ മാതിരി വേഷം കിട്ടുന്നിവിടെ വേണ്ട അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ റിവോൾട്ട് ഒരിക്കലും ഒച്ചയിലായിരുന്നില്ല എനിക്ക് പാൻറ്റ് മതി പാൻസ് ഇട്ടിട്ടേ പോകുള്ളൂ എന്നുള്ളത് ഇപ്പം നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടി നമുക്ക് ഈ അന്ന് ഇ എസ് ടി എന്ന് പറയുന്ന സ്റ്റുഡൻസ് കൺസക്ഷൻ ആ ഇതിന് വേണ്ടിയിട്ട് തരുന്ന ഇതിലാണ് പോകേണ്ടത് പക്ഷെ ആ പൈസ പോലും കൊടുക്കാതെ നമ്മളിവിടുന്ന് പലയിടത്തുനിന്ന് ഇടപ്പള്ളി വരെ നടന്നു പോകും ഈ പൈസ ശേഖരിച്ച് വെച്ച് എൻ്റെ കയ്യിൽ ഏകദേശം നൂറ്റി ചെല്ലായിരം രൂപ ഉണ്ടായിരുന്നു അന്ന് നൂറ്റി ചെല്ലായിരം രൂപ എന്താ വലിയ കുഴപ്പമില്ലാതെ രണ്ട് പാൻസൊക്കെ വാങ്ങിക്കാൻ പറ്റും അങ്ങനെ ഞാൻ പോയി വിമൽ അവിടുന്ന് രണ്ട് ജീൻസിൻ്റെ തുണിയെടുത്തു ഒരു ബ്ലൂവും ഒരു ബ്രൗണും സെയിൻറ് ഓവേഴ്സ് കോളേജിനടുത്തുള്ള അവിടെ കൊടുത്ത് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു എത്ര ബെൽസ് കിട്ടും ബെൽ ബോട്ടാണ് ആണ് അവർ പറഞ്ഞൊരു ഇരുപത്തെട്ട് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് കിട്ടാൻ മാക്സിമം നോക്കാം അങ്ങനെ രണ്ട് ബെൽ ബോട്ടം പാൻറ്റ് തയ്പ്പിക്കുകയും അതിട്ടിട്ടാണ് ഞാൻ സെൻറ് ഓവേഴ്സ് കോളേജിലേക്ക് പോകുന്നത് പക്ഷേ ഈ പോക്ക് അത്ര സുഖകരമായിട്ടുള്ള പോക്കൊന്നുമല്ല കാരണം പച്ചമലയാളം സംസാരിക്കുന്ന ഇടപ്പള്ളി സ്കൂളിൽ നിന്ന് സെയിൻറ് ആവേഴ്സിലെ കുട്ടികൾ അല്ലെങ്കിൽ ഒക്കെ പോയിരുന്നത് ഒന്നില്ലെങ്കിൽ ഭാരതമാതാ കോളേജിലേക്ക് അല്ലെങ്കിൽ സെയിൻറ്റ് പോൾസ് ഇങ്ങനെയുള്ള കോളേജുകളിലേക്കാണ് ഈ സ്റ്റുഡൻസ് മുഴുവൻ പോയിക്കൊണ്ടിരുന്നത് അതേസമയം ഞാൻ പോയത് സെയിൻറ് ആവേഴ്സിലേക്കാണ് അപ്പോൾ ഇത് തമ്മിൽ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ട് ഒപ്പം തന്നെ ഒരുപാട് ആംഗ്ലോ ഇന്ത്യൻ പിള്ളേരും പിന്നെ സെയിൻറ്റ് ആവേഴ്സിന്നും എറണാകുളം ടൗണിൻ്റെ മറ്റു ഭാഗത്തുള്ള ആൾക്കാരാണ് അങ്ങോട്ട് വന്നിരുന്നത് അവർ നമ്മളേക്കാൾ കുറച്ചും കൂടി ലാംഗ്വേജിലൊക്കെ മെച്ചമായിരുന്ന പിള്ളേരായിരുന്നു അവിടെയാണ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുന്ന ആൻ്റണിയ രൂജയും ബാക്കി ആൾക്കാരും വന്ന് ഒ ക്ഷരം മനസ്സിലാവില്ല എന്തെങ്കിലും ചോ ചോദ്യം പേടിച്ചാണ് ഓരോ ക്ലാസ്സിലും നമ്മളിരിക്കുന്നത് ഇനി ചോദിച്ചാൽ തന്നെ എന്തെങ്കിലും പപ്പപ്പ പറയാമെന്നല്ലാതെ ആകെക്കൂടി ആശ്വാസം മലയാളം ക്ലാസ്സായിരുന്നു അവിടെ എക്കാലത്തും അങ്ങനെ ആയിരുന്നു എന്നുള്ള അപ്പം അവിടെ ചെന്നപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള അലക്സ് ബേസിൽ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു അപ്പോൾ അലക്സ് ബേസിൽ ക്ലാസ് വന്ന് ക്ലാസ് എടുക്കും എങ്കിലും ഞാനും അലക്സ് അലക്സ്പേസിലും കൂടി അടുക്കാനൊരു കാര്യമുണ്ട് അലക് എന്താ സെൻറ് ആവേസിലെ നല്ല ലൈബ്രറി ആയിരുന്നു അപ്പോൾ ആ ലൈബ്രറിയിൽ കാരണം ക്ലാസ് എക്കണോമിക്സും ബാക്കി ഇംഗ്ലീഷ് ക്ലാസ്സും ഒക്കെ നമ്മളെ സമയത്തോളം പാതിയും മനസ്സിലാവുന്നില്ല ഇതിന് എങ്ങനെയാണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയത്തില്ല എന്ന് കംഫർട്ടബിളാവുന്ന ലൈബ്രറി മലയാളം ക്ലാസ്സൊക്കെ കൊണ്ടിട്ട അന്നും ഈ എന്താ വായന അപ്പോഴേക്കും ഈ ഫിക്ഷനിന്നൊക്കെ മെല്ലെ മാറി ഈ കട്ടിൻ്റെ അടിയിൽ കിടന്നിട്ടുള്ള വായന പിന്നെ മാറിയല്ലോ നാച്ചുറലി വലുതായി കഴിഞ്ഞപ്പോൾ മാറി അത് കഴിഞ്ഞ് നമ്മൾ ഈ ലിറ്ററേച്ചറ് വിട്ടിട്ട് കുറച്ച് ഫിലോസഫിയിലേക്ക് വായന മാറിയ സമയമാണ് അപ്പോൾ സാർ ഒരു നോക്കുമ്പോൾ ലൈബ്രറിയിൽ ഇരുന്നിട്ട് ഒരുത്തൻ കെ രാധാകൃഷ്ണൻ്റെ ഇന്ത്യൻ ഫിലോസഫി വായിക്കുന്നു പിങ്ങേര് അപ്പോൾ ഞാൻ അറിയുന്നില്ല ഇങ്ങേര് പുറകിൽ വന്നു എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നേരെന്നെ മെല്ലെ തട്ടി വല്ലതും മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ മനസ്സിലാവാത്ത സാധനം മനസ്സിലാക്കാൻ അല്ലോ വായിക്കാൻ ശ്രമിക്കുന്ന എൻ്റെ വിഫല ശ്രമം കണ്ടിട്ട് സഹതാപം തോന്നിയിട്ടിരിക്കാം സാർ പറഞ്ഞു ഇവിടെ തുടങ്ങണ്ട അങ്ങനെ സാറ് വിൽഡുറൻ്റിൻ്റെ വിൽഡുറൻ്റ് എന്ന് പറയുന്നൊരു റൈറ്ററുണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഓഫ് ഫിലോസഫി വായിക്കാൻ പറഞ്ഞു ഇവിടുന്ന് ഈ സ്റ്റോറി ഫിലോസഫി സ്റ്റോറിയാണ് ഫിലോസഫി തന്നെ സ്റ്റോറിയായിട്ടാണ് പറയുന്നത് ഫിലോസഫേഴ്സിൻ്റെ ലൈഫ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്താ പറയുന്നത് കോമിക്സ് വായിക്കുന്നതിനേക്കാൾ രസമായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് അത്ര സിമ്പിളാണ് പിന്നെ ഈ പ്രാന്തന്മാരെ പോലെയുള്ള ഫിലോസഫേഴ്സും അവരുടെ ലൈഫും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിലേക്ക് അട്രാക്റ്റായി അതുമാത്രമല്ല ഈ ബിൽഡുറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ലൈഫ് ഇന്ത്യൻ രീതിയിൽ ജീവിച്ച ഇന്ത്യയോട് വളരെ അടുപ്പമുണ്ടായിരുന്നൊരു റൈറ്റർ കൂടിയാണ് ബിൽഡുറൻറ്റുമായിട്ട് അന്ന് കത്തിടപാടുണ്ടായിരുന്ന മനുഷ്യനാണ് ബേസിൽ സാർ അലക്സ് ബേസിൽ അങ്ങനെ ഈ കോളേജിൽ തുടങ്ങിയ സൗഹൃദം എല്ലെ അലക്സ് ബേസിൽ താമസിച്ചിരുന്നത് നമ്മുടെ ദേശാമേൻ റോട്ടിലാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അപ്പം അങ്ങനെ അലക്സ് ബേസിൽ സാറിൻ്റെ വീട്ടിലെ നിത്യ നിത്യസന്ദർശകനായി അവൻ മാറുന്നു അങ്ങനെ വായന മല്ലേ ഇതിൻ്റെ അകത്തുനിന്ന് മാറി 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 ഫിലോസഫിയിലേക്ക് കയറുന്നു അങ്ങനെ സാറെ അടുത്ത് പറഞ്ഞു നീ വേറൊന്നും പഠിക്കരുത് വേറെ ഒന്നിലേക്കും ഡൈവേർട്ട് ചെയ്യണ്ട നീ ഫിലോസഫി മാത്രം ഇതാക്കിയാൽ മതി അങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് ഒന്ന് ഫിലോസഫറായിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പ്രീ ഡിഗ്രി എങ്ങനെയോ കഴിച്ച കൂട്ടി പാസായി എനിക്ക് ഫിലോസഫിക്ക് മഹാരാജിൽ ചേർന്നു അപ്പം മഹാരാജസിൽ ഫിലോസഫിക്ക് ചേരുന്നതിന് മുൻപ് തന്നെ അച്ഛൻ എൻ്റെ ലൈഫ് തീരുമാനമെടുത്തിരുന്നു കാരണം അന്നൊക്കെ ഒരു ബി കോം ഡിഗ്രി ഉണ്ടെങ്കിൽ ഫെഡറൽ ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ കുറച്ച് ഡിപ്പോസിറ്റും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജോലി ഉറപ്പാണ് ക്ലറിക്കൽ പോസ്റ്റോ ഉറപ്പാണ് ബാങ്കിലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സേഫ് സേഫാണല്ലോ ജീവിതം ഇതാണ് എല്ലാ പേരൻസും ആ മക്കളുടെ ലൈഫിൻ്റെ സേഫ്റ്റി എല്ലാം ആലോചിക്കുക അങ്ങനെ ഫാദർ ഫാദറ് സെയിൻറ്റാവൽസിൽ തന്നെ എനിക്കൊരു ബികോം സീറ്റ് ഉറപ്പിക്കുന്നു ഇന്നത്തെ പോലെ ബികോം അധികം കോളേജിലില്ല ഉള്ള കോളേജിൽ തന്നെ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് അന്ന് സെയിൻറ് ആവൽസിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ബികോം അതും പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ സീറ്റോ മറ്റോ എന്തായാലും എനിക്ക് അവിടെ ഒരു സീറ്റ് പനക്കൽ അച്ഛനായിട്ട് സംസാരിച്ച് അച്ഛനുറപ്പിച്ച് വെച്ചു എനിക്ക് ചേരേണ്ടത് ഫിലോസഫിക്കും ഇപ്പം ഞാനിത് ഈ സൈലൻ്റ് ആയിട്ടുള്ള അടുത്ത ഓപ്പറേഷൻ ഞാൻ അച്ഛനറിയാതെ മഹാരാഴ്ചയില് ഫിലോസഫിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു മൂന്ന് ചോയ്സിലും ഫിലോസഫി മാത്രം നാച്ചുറൽ കാരണം എന്നാൽ ഫിലോസഫിക്ക് ആരും അപ്ലൈയില്ല എല്ലാവരും വേറൊന്നും കിട്ടിയില്ലെങ്കിൽ മഹാരാശി ചേരാൻ വേണ്ടിയിട്ട് തേർഡ് ചോയ്സിൽ മാത്രം ഫിലോസഫി വെക്കുന്ന ആൾക്കാരാണ് പൊതുവെ അവിടെയാണ് മൂന്ന് ചോയ്സും ഫിലോസഫി മാത്രം വെച്ച് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു ഇൻ്റർവ്യൂവിനുള്ള കാർഡ് വരുന്നു ഞാൻ ആരോടും പറയാതെ പാരൻറ്റുമായിട്ടാണ് ചെല്ലേണ്ടത് ഇതൊന്നും ഇല്ലാതെ ഈ കാർഡും എടുത്ത് അപ്പോൾ മഹാരാജ് കോളേജ് എൻ്റെ ഓഫീസിലെന്ന് കൃഷ്ണവേണി എന്ന് പറയുന്നത് എൻ്റെ വലിയമ്മ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനങ്ങനെ നേരെ വലിയമ്മ എടുത്ത് തന്നു പറഞ്ഞു എനിക്കിങ്ങനെ ചോദിച്ചാൽ അച്ഛനൊന്നും വന്നില്ലേ അല്ല അച്ഛനും സുഖമില്ല വീട്ടിൽ അപ്പോൾ അച്ഛൻ്റെ ഓഫീസ് മഹാരാജ് കോളേജിൻ്റെ തൊട്ടടുത്താണ് അന്ന് കളക്ടറേറ്റ് അവിടെയാണ് ട്രഷറി അവിടെയാണ് ഇപ്പോഴും ട്രഷറി അവിടെ തന്നെയാണ് ആ ട്രഷറിയിലാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത് അപ്പോഴവിടെ വലിയമ്മടുത്ത് ഞാൻ വന്നിട്ട് പറഞ്ഞു അച്ഛൻ സുഖം അപ്പോൾ അപ്പം വലിയമ്മയെ കൂട്ടിയിട്ട് പോകാൻ പറഞ്ഞു അതിനെന്താണ് ഞാൻ വരാം അങ്ങനെ മഹാരാജ് ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന വലിയമ്മയെ കൂട്ടി അവിടെ പോയി ഞാൻ അഡ്മിഷൻ എടുത്തു അങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോകുന്നു ഈ വലിയമ്മയ്ക്ക് ഒരു കാര്യമില്ല വലിയമ്മ ഈ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ഈ മഹര സ്റ്റാഫെല്ലാം പലപ്പോഴും ചായ കുടിക്കാൻ പോകുന്ന ഈ കളക്ടറേറ്റിൻ്റെ ക്യാൻറ്റീനിലാണ് ഞങ്ങളും പോവാറുണ്ട് അവിടെ തന്നെയാണ് ഈ ട്രഷറിയിലുള്ള ആൾക്കാരൊക്കെ വരുന്നത് വലിയമ്മ അവിടെ ചെല്ലുമ്പോൾ അച്ഛനവിടെ ക്യാൻറ്റീനിലിരിക്കുന്നു ഇപ്പൊ അവൻ വന്ന അഡ്മിഷൻ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് സുഖില്ലേ അതെ നിനക്ക് സുഖമില്ല എന്നിട്ട് ഞാനാണ് അവന് വേണ്ടിയിട്ട് പാരന്റായിട്ട് പോയിട്ട് സൈൻ ചെയ്ത് കൊടുത്തത് ഓ അച്ഛന് കാര്യം മനസ്സിലായി അന്ന് വീട്ടില് ശരിക്ക് യുദ്ധമല്ല രാമനും ബാലിയും തമ്മില് സുഗ്രീവൻ ബാലി ബാലി സമരത്തിലുള്ള ഒരു ഇത് സുഗ്രീവനും ബാലിയും കൂടെ ഉള്ളത് ഇതിൻ്റെ അകത്ത് ഇവർ ഈ ഒളിഞ്ഞു നിന്നിട്ട് നേരിട്ട് അമ്പ ചെയ്യാത്തൊരു പരിപാടി ഉണ്ടല്ലോ അമ്മ അച്ഛൻ അമ്മയുടെ നേരെ അമ്പ ചെയ്ത് വിടും മറുപടിയായിട്ട് ഞാൻ അമ്മയുടെ നേരെ മറുപടി അസ്ത്രം തൊടുക്കും ഇങ്ങനെ ആ യുദ്ധത്തിൽ അച്ഛൻ എല്ലാ ഫാദർ എന്താ പാരൻസും പറയുന്ന വാക്കുകൾ അങ്ങനെ അവന് ഫിലോസഫി പഠിക്കണമെങ്കിൽ സ്വന്തം കാശിലേ പഠിക്കുകയുള്ളു എൻ്റെ പൈസ കൊണ്ടിട്ട് അവൻ പഠിക്കാൻ പോകണില്ല ഇപ്പുറത്തുനിന്ന് ഞാൻ മറുപടി അസ്ത്രം അയച്ചു ഞാൻ എൻ്റെ സ്വന്തം കാശിനെ പഠിച്ചോളാം അങ്ങനെ ആ യുദ്ധം അവിടെ അവസാനിച്ചു ഇവിടെയാണ് പറയാൻ എളുപ്പമാണ് ഈ പ്രായത്തിൽ നമ്മൾ അങ്ങനെ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി കാശ് പലപ്പോഴും അച്ഛൻ്റെ അടുത്ത് പേടിച്ചിട്ടുണ്ട് പക്ഷേ തത്വത്തിൽ ഞാൻ എൻ്റെ കാശു കൊണ്ടിട്ട് പഠിച്ചു എന്ന് പറയാം കാരണം ഞാൻ ഗായത്രി ആർട്ടിസ്റ്റ് ആൻഡ് ഡിസൈൻ അതിന് മുൻപ് കട്ട് എന്ന് പറയുന്ന മാഗസിനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി അത് അവിടെ അതിൽ കൂടെയാണ് പിന്നെ ഡെന്നീസ് ഒക്കെ വരുന്നതും ഒക്കെ അന്ന് കട്ട് കട്ട് മാഗസിൻ്റെ ലേ ഔട്ട് ചെയ്തിരുന്നത് എൻ്റെ ഫസ്റ്റ് കസിൻ ആയിട്ടുള്ള സാബു പ്രവതയായിരുന്നു അപ്പോൾ സാ സാബു ചേട്ടൻ്റെ വാലിൽ തൂങ്ങി ഞാൻ എന്താ അവിടെ പോവുക പോയി കട്ട് കട്ട് ഇതിൻ്റെ ലേ ഔട്ടിന് സാബു ചേട്ടനെ സഹായിക്കുക പിന്നീട് കട്ട് കട്ട് മാഗസിൻ കുമ്മാട്ടി എന്ന് പറയുന്നത് കുട്ടികളുടെ മാഗസിൻ തുടങ്ങി അതിൻ്റെ അകത്ത് കഥ എഴുതുക അതിൻ്റെ അകത്ത് ചിത്രകഥക്ക് സ്ക്രിപ്റ്റ് എഴുതുക ചിത്രകഥ ഡെവലപ്പ് ചെയ്ത് പിന്നീട് ഫോട്ടോ ചിത്രകഥ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ആദ്യത്തെ ഫോട്ടോ ചിത്രകഥ ഉണ്ടാക്കുന്നത് ഞാനും സാബു പ്രവത ബ്രദറുണ്ട് അമ്പിളി പ്രവത ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഫസ്റ്റ് ഫോട്ടോ ചിത്രകഥ ഇറക്കുന്നത് അതിൽ അഭിനയിച്ചത് എൻ്റെ ഏറ്റവും അനിയത്തിയാണ് അപ്പോൾ അങ്ങനെ ആ ആ ഒരു പഠിത്തത്തിനൊപ്പം ഈ പ്രൊഫഷണൽ ലൈഫും കൂടി അവിടുന്ന് തുടങ്ങാൻ കാരണം ഈ തരത്തിലുള്ള ഒരു വാശിയും സംസാരമാണ്